ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യൻ ഫോഴ്സസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്തെന്ന് പറയുന്നത് BSF അലവൻസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഉള്ള ബെനിഫിറ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പ്രൊമോഷൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോ എന്ന് പറയുന്നത് CRPFൻ്റെ അലവൻസും അതുപോലെ തന്നെ പ്രൊമോഷൻ്റെ കാര്യങ്ങളെ കുറിച്ച് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു ഒരു BSF ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന BSF പ്രൊമോഷനും അതുപോലത്തെ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് തുടങ്ങാം. അതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ റിലീസ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് BSF കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ BSF മൊത്തം 186 ബറ്റാലിയനാണ് ഉള്ളത്. അതുപോലെ തന്നെ 240,000 പേരാണിപ്പോൾ നിലവിൽ BSF വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് BSF കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ BSF കുറച്ച് ഇൻട്രോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം BSF മാത്രമാണ് ഏക പാരാമിലിറ്ററി ഫോഴ്സാണ് BSF മാത്രം എയർ വിങ്ങും അതുപോലെ തന്നെ മറൈനും അതുപോലെ തന്നെ ആർട്ടിലറി റെജിമെൻറ്റും ഉള്ളത് BSF. അപ്പോൾ ഈ ഒരു ആർട്ടിലറി റെജിമെൻറ്റിനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. അതുപോലെ തന്നെ BSF കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് അലവൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ബെനിഫിറ്റ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ പ്രൊമോഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. പ്രൊമോഷൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ട് വേയാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം വഴിയും അതുപോലെ തന്നെ ഒന്നെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ബേസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺസ്റ്റബിളായിട്ട് കയറുന്ന ഒരാൾക്ക് 3 വർഷം സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എഴുതി SI ആവാം. അതുപോലെ തന്നെ വേറെ ഒരു വരുന്ന ഒരു ഓപ്ഷനാണ് എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് എന്ന് പറയുമ്പോഴത്തേക്കും സർവീസ് ഒരു 17 വർഷത്തോളം സർവീസ് വേണോ ഹെഡ് കോൺസ്റ്റബിളായി, അങ്ങനെ അങ്ങനെ ആയി നമുക്കൊരു ASI അതുപോലെ തന്നെ SI അത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ടർ അങ്ങനെ. അപ്പോൾ ASI എന്ന് പറയുന്നത് 1 സ്റ്റാറാണ്, അതുപോലെ തന്നെ SI എന്ന് പറയുന്നത് 2 സ്റ്റാറാണ്, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് 3 സ്റ്റാർ. അപ്പോൾ ഈ ഒരു കോൺസ്റ്റബിളായിട്ട് കയറുന്ന ഒരാൾ എക്സ്പീരിയൻസ് ബേസ് ചെയ്താണ് അയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് മാക്സിമം ആവാൻ പറ്റുന്നത് ഒരു SI അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ ഇതുവരെയാണ് ആവാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു BSF ഒരു കമാൻഡോ ഫോഴ്സാണ് ക്രീക്ക് ക്രൊക്കഡൈൽ കമാൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രീക്ക് ക്രൊക്കഡൈൽ കമാൻഡോ ആവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് സമയത്ത് തന്നെ നമ്മൾ ട്രെയിനിങ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നു, നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുന്നവരാണ് ഈ ഒരു ക്രീക്ക് കമാൻഡോ ഫോഴ്സിലേക്ക് സെലക്ട് ആവുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു BSF സാലറിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഏതൊരു പാരാമിലിറ്ററി ഫോഴ്സിനാണെങ്കിലും അതിന് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ കീഴിൽ വരുന്ന ഏത് ഫോഴ്സിനാണെങ്കിലും വരുന്ന ഒരു ബേസിക് എന്ന് പറയുന്നത് 21,700 രൂപയാണ് ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ DE ഉണ്ട്, DR Allowance. അപ്പോൾ അതെന്ന് പറയുന്നത് 4,557 രൂപയാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ HR വരുന്നുണ്ട്. HR എന്ന് പറയുന്നത് 2 ഇത് വരുന്നുണ്ട്, X ഉം Y ഉം. അപ്പോൾ X കാറ്റഗറിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 5,208 രൂപയും അതുപോലെ Y കാറ്റഗറിയിൽ നിന്ന് 3,472 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് വേരിയേഷൻ വരാം X ഉം Y ഉം അനുസരിച്ച്. അപ്പോൾ ട്രെയിനിങ് സമയത്താണെങ്കിൽ നമുക്ക് എന്താ പറയുക, HR ഇല്ല, House Allowance ഇല്ല. കാര്യം നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, അവിടെ നമ്മൾ ബാരക്കിനകത്താണ്, അതുകൊണ്ടാണ് നമുക്ക് HR ഇല്ലാത്തത്. പിന്നെ നമുക്ക് TA എന്ന് പറയുന്നത് 3,600 രൂപയാണ്, അതും നമ്മൾ ട്രെയിനിങ് സമയത്ത് നമുക്ക് കിട്ടില്ല. കാര്യം നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിടം പോകേണ്ട ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് TA ആ ഒരു ട്രെയിനിങ് ടൈമിൽ കിട്ടാത്തത്. അപ്പോൾ റേഷൻ എന്ന് പറയുന്നത് 3,510 രൂപ, അതാണ് നിലവിലത്തെ റേഷൻ അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് വരുന്നൊരു എമൗണ്ട് എന്ന് പറയുന്നത് ട്രെയിനിങ് സമയത്തെന്ന് പറയുന്നത് 29,767 രൂപ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. 24,000 തൊട്ട് 29,000 തൊട്ട് 767 രൂപ ഈ ഒരു റേഞ്ചിനകത്തായിരിക്കാം നമുക്ക് വരുന്നൊരു സാലറി എന്ന് പറയുന്നത് ട്രെയിനിങ് ടൈമിൽ. അപ്പോൾ ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് ഈ ഒരു HR ഹൗസ് റെൻ്റ് അലവൻസും അതുപോലെ തന്നെ TM എല്ലാം ഇൻക്ലൂഡ് ആവും. അപ്പോൾ അത് കൂടിയതിന് ശേഷം 45,000 തൊട്ട് 50,000 രൂപയുടെ ഇറക്കി വരെ BSF സാലറി കിട്ടും. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ സീക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളിലാണെങ്കിലും അലവൻസിൻ്റെ കാര്യങ്ങൾ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അടുത്ത് ഞാൻ ഇനി ഒരു വീഡിയോയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു സാലറി എങ്ങനെയാണ് അതിൻ്റെ ഒരേ പ്രൊമോഷൻസിനും അതുപോലെ തന്നെ ആ ഒരു പ്രൊമോഷൻ അനുസരിച്ച് എത്ര സാലറി ഇൻക്രിമെൻ്റ് വരാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വിശദമായൊരു വീഡിയോ ചെയ്യുന്നത് അതെല്ലാ ഫോഴ്സിനും ബാധകമായിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ പിന്നെ വരുന്ന BSF വരുന്ന അലവൻസസ് എന്ന് പറയുന്നത് ഡ്രസ് അലവൻസാണ്. പെർ ഇയർ എന്ന് പറയുമ്പോൾ 10,000 രൂപയാണ്
ഡ്രസ് അലവൻസ്. അത് ഞാൻ പറയുന്നു എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളായിട്ട് കയറുന്നവർക്ക് വരുന്നതാണ് 10,000 രൂപ എന്ന് പറയുന്ന ഡ്രസ് അലവൻസ്. അതുപോലെ തന്നെ റിസ്ക് അലവൻസ്, അത് ബി എസ് എഫിൻ്റെ മെയിനായിട്ട് കിട്ടുന്ന ഒരു അലവൻസാണ് റിസ്ക് അലവൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഹൈ റേഞ്ച് ഹൈ റിസ്ക് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ 17,300 രൂപയോളം വരും ഹൈ റിസ്ക് ഏരിയയിലാണ് നമ്മുടെ അലവൻസ് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മീഡിയമായിട്ടുള്ള ഒരു റിസ്ക്കുള്ള സ്ഥലമാണെങ്കിൽ 9,700 രൂപ അതാണ് നമ്മുടെ മീഡിയം റിസ്ക് ഉള്ള ഏരിയ. അതുപോലെ തന്നെ ലോ റിസ്ക് ഏരിയ എന്ന് പറയുമ്പോൾ 4,100 രൂപ. അങ്ങനെയാണ് ഈ ഒരു റിസ്ക് അലവൻസിൻ്റെ കാര്യങ്ങൾ. പിന്നെ രണ്ട് കുട്ടികളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് 27,000 രൂപ പെർ ഇയർ എഡ്യൂക്കേഷൻ സ്റ്റൈഫനായിട്ടും കിട്ടാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ്. പിന്നെ എക്സ്ട്രാ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസിനകത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്ത് നമുക്ക് പോലീസ് മെഡലോ അങ്ങനെ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് മെഡലോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാസം നമ്മുടെ സാലറിയുടെ കൂടെ തന്നെ ഒരു 3,000 രൂപ എക്സ്ട്രാ വരും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 45,000-50,000 ഇടയ്ക്കൊരു എമൗണ്ട് എന്തായാലും ബി എസ് എഫ് കിട്ടുന്നത്. അപ്പം ബി എസ് എഫ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഫോഴ്സാണ്, ആർമി പോലെ തന്നെയാണ്. പിന്നെ അവർക്ക് റം അലവൻസ് ഉണ്ട്. ഹൈ റിസ്ക് ഏരിയയിലെന്ന് പറയുമ്പോൾ അവർക്ക് ലിക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി പാരാമിലിറ്ററി ഫോഴ്സസിനെക്കാളും ലിക്കറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ വരുന്നത് ബി എസ് എഫിനാണ്. അപ്പോൾ അത് അതിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ പി എസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. അത് എല്ലാ പാരാമിലിറ്ററി ഫോഴ്സിനും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ബി എസ് എഫിലേക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത എസ് എസ് സി ജി ഡിയിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തവർക്കും അതുപോലെ തന്നെ ബി എസ് എഫ് ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു പാരാമിലിറ്ററി ഫോഴ്സാണ് അല്ലെങ്കിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന് കീഴിൽ വരുന്ന ഏറ്റവും നല്ലൊരു ഫോഴ്സാണ് ബി എസ് എഫ്. എല്ലാ ഫോഴ്സും ഒരുപോലെയാണ്, എന്നാലും ബി എസ് എഫ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് കൺട്രോളിൽ കൂടുതലും ഇൻട്രാക്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ബി എസ് എഫ് എന്ന് പറയുന്നത് നല്ലൊരു ഫോഴ്സാണ്, കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫോഴ്സ് തന്നെയാണ് ബി എസ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക.